ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. അശ്വമേധ കാഴ്ചകൾ ഞാൻ അരുൺകുമാർ, എനിക്കൊപ്പം നിങ്ങളുടെ സ്വന്തം ജാക്കി. നമ്മളിപ്പോൾ ഉള്ളത് ഐ ലവ് വയനാട്, വയനാട് കൽപ്പറ്റയിൽ നിന്നാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് ഒരു ആഘോഷമാണ്, പക്ഷെ ഇങ്ങനെ ആഘോഷാക്കി ആദ്യമായിട്ട് റിപ്പോർട്ട്. പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇന്നിപ്പോ ആ വാർത്ത ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഒരു പ്രതീക്ഷിക്കേണ്ട ആളല്ല ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകൾ എന്നുള്ളു. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു വാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു നടപടിക്ക് നേതൃത്വം കൊടുക്കും എന്ന് ഏത് പ്രശ്നമുണ്ടെങ്കിലും ആരും പ്രതീക്ഷിക്കുന്നില്ല. പത്മജ വേണുഗോപാലിനെ ഇഡിയുടെയോ മറ്റന്വേഷണ ഏജൻസിയുടെയോ മുൻപിൽ ഒരു ബ്ലാക്ക് മെയിൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുന്നത്, അഥവാ ബ്ലാക്ക് മെയിലിന് വിധേയമായി. അത്തരമൊരു സാഹചര്യം അവർ അവരുടെ ഫാമിലി അവർ നേരിട്ടിട്ടുണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യം. പത്മജ വേണുഗോപാലും അതുപോലെയുള്ളതായിരിക്കുന്ന ആളുകളും അല്ല പാർട്ടി. പാർട്ടി എന്നുള്ളത് ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോകുന്ന അവരാണ് പാർട്ടിയുടെ ശക്തി. അവർക്ക് ബി ജെ പിയിൽ പോയാൽ വിലയുണ്ടാകും എന്നുള്ളതാണ് അവരുടെ ധാരണ. ജനം പുച്ഛിച്ചു തള്ളും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഗവൺമെന്റ് വരട്ടെ, ഞങ്ങളുടെ റെയിൽവേ, ഞങ്ങളുടെ യാത്രാ പ്രശ്നം, ഞങ്ങളുടെ മെഡിക്കൽ ഇഷ്യൂസ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ബാക്കപ്പും തരാൻ ഈ മനുഷ്യന് കഴിയും. ആ പ്രതീക്ഷയിൽ നമുക്ക് ഈ ചായ കൂടി അവസാനിപ്പിക്കാം. നമ്മുടെ അബു സലീം ചേട്ടൻ ഇവിടെ ഉണ്ട്. ഈ കുതിര ഓർമ്മയുണ്ടോ? പിന്നെ ഇവനെ ഇപ്പൊ ഞങ്ങൾ വിളിക്കുന്നത് ജാക്കി എന്നാണ്. മാമാങ്ക സിനിമയുടെ സമയത്താണെന്ന് തോന്നുന്നു ഞാനിത്. അബുസലീം ഈ ജാക്കി കുതിരയെ റൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റൈഡ് ചെയ്യുന്നതിന് മുമ്പ് അതെ മണ്ഡലത്തിൽ ആര് ജയിക്കാൻ സാധ്യതയുണ്ട്? അതൊന്നും. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായി പോകുന്നു. ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. നേരം വെളുത്ത് എണീക്കുമ്പോ നമ്മള് കേൾക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചു. ഒന്നില്ലെങ്കിൽ ആന ചവിട്ടി, അല്ലെങ്കിൽ പന്നി ചവിട്ടി, അല്ലെങ്കിൽ കടുവ പിടിച്ചു, എല്ലാം കടുവ പിടിച്ച്. ഇതിപ്പോ ഒന്നാമത് നമ്മളെ സർക്കാർ ചെയ്യേണ്ട സാധാരണക്കാരൻ ഒന്നും ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ വയനാട് മണ്ഡലം ലീഗിന് കിട്ടേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും വയനാട് ജില്ല ലീഗിന്റെ കുത്തക. വയനാട് ജില്ലയിലെ അണികൾക്ക് പോകാതല്ല, കൽപ്പറ്റ മുനിസിപ്പാലിറ്റി എന്താണെന്ന് കാണിച്ചു കൊടുത്ത് വയനാട് ജില്ലയിൽ ലീഗേറ. പിന്നെ ലീഗിന് എന്തായാലും അതിന്റെ ഇതുണ്ടാവില്ല. ഇനി നമുക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നമുക്കൊപ്പം ഉണ്ട്. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആണോ പൊളിറ്റിക്സിലെ കോൺഫിഡൻസ് ആണോ ഇസ്മായിലിന്റെ കാര്യം? ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ പൊളിറ്റിക്സ് ശരിയായിരിക്കണം. മനുഷ്യരുടെ മുഖത്ത് ഞാൻ കണ്ട ചിരി സന്തോഷം, അതൊരാശ്വാസത്തിന്റെ ചിരിയാണ്, സന്തോഷമാണ്. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അത് ജനത്തിനോടൊപ്പം അവർ ഏത് നിമിഷത്തിൽ ആഗ്രഹിക്കുന്നു ആ നിമിഷത്തിലൊക്കെ അവരോടൊപ്പം. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നേതൃത്വ നേതാക്കൾ പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടി പോകുന്നു എന്ന് പറയുമ്പോൾ അത് അല്പം ആശങ്ക. രാഹുൽ ഗാന്ധി ഇവിടെ കുറെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് പോയത് കഴിഞ്ഞ 5 വർഷം. പക്ഷെ അംഗൻവാടി സ്മാർട്ടായി. ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരാൾ പറഞ്ഞേക്കുന്നതിന് അംഗൻവാടി കെട്ടാനാണ്. ഇന്ത്യൻ പാർലമെന്റിൽ മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പാർലമെന്റിൽ ഉന്നയിച്ച് പരിഹാരം കണ്ടെത്തുന്നതിന് നടപടി സ്വീകരിക്കാം. പക്ഷെ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നല്ലേ അത് സാധ്യമാക്കുന്നത്? അത് വെറുതെ ബഹളം വെക്കരുത്. അങ്ങനെയാണ് പിന്നെ ഇവിടെ ആരും ഒരു ചർച്ചയും നടത്തില്ല, അതിലേക്ക് പോരുത്. നാളെ നമ്മൾ കോഴിക്കോട് നിന്നുമായിരിക്കും അശ്വമേധം തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുക. രാവിലെ 7 മണിക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.